സോ മാർവലിൻ്റെ അടുത്ത ഫേസിലെ കൺഫേംഡ് മൂവി പ്രൊജക്ട്സിലെ ഒന്നാണ് ഫാന്റാസ്റ്റിക് ഫോർ. സത്യം പറഞ്ഞാൽ ജോൺ വാട്സ് തന്നെയാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നുള്ള റൂമേഴ്സും റിപ്പോർട്ട്സും ഒക്കെ നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഫാന്റാസ്റ്റിക് ഫോറിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കാണാൻ കഴിയുമോ ഏതെങ്കിലും ഒരു സീരീസിൽ? ഇപ്പോൾ കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ആൻഡ് റൂമേഴ്സ് അനുസരിച്ച് പറയുന്നത് ശരിയാണെങ്കിൽ ഷീഹൾക്കിൻ്റെ 8-ാമത്തെ എപ്പിസോഡിൽ ഫാന്റാസ്റ്റിക് ഫോറിലെ വൺ ഓഫ് ദി ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ദ തിങ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എലോങ് വിത്ത് ഡെയർ ഡെവിൾ. ഇതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട്സും റൂമേഴ്സും ഒക്കെ ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. Let's roll the intro. Okay, dilam minnal varunnunde ta. ഹലോ ബോയ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ആൽബിൻ എ.കെ.എ. ടോക്സ്. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇത്ര നാലും ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കെവിൻ ഫൈഗിനെ ഒഫീഷ്യലി കൺഫേം ചെയ്ത് ഉറച്ചൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ ഒരു രീതിയിലും നമുക്ക് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും തന്നില്ല. ഈ വരുന്ന സാൻഡിയാഗോ കൊമിക്കോണിൽ ഫാന്റാസ്റ്റിക് ഫോർ ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്യുകയുള്ളൂ. എന്നാൽ കുറേ കാസ്റ്റിംഗ് ആൻഡ് റിപ്പോർട്ട്സും റൂമേഴ്സും ഒക്കെ നമുക്ക് നിലവിൽ കിട്ടിയതെല്ലാം ഞാൻ അപ്ഡേറ്റ് രൂപേണ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ഇതെല്ലാം റൂമേഡാണ് അല്ലെങ്കിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള മാർവൽ ഇൻസൈഡേഴ്സിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ഇന്ന് കിട്ടിയതാണ്. എന്നാൽ ഒരു വെരിഫൈഡ് ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഒരു റൂമർ വരുന്നുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ, ഫാന്റാസ്റ്റിക് ഫോറിൽ ജോണി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്യുന്ന റയാൻ ഗോസ്ലിംഗ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വെരിഫൈഡ് അക്കൗണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം 2023 ഇറങ്ങാൻ പോകുന്ന അപ്കമിംഗ് ബാർബി മൂവിയിലെ കെന്നായിട്ട് റയാൻ ഗോസ്ലിംഗ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതേ കാര്യം തന്നെ മാസങ്ങൾക്ക് മുമ്പ് ജയന്റ് ഫ്രീക്കിംഗ് റോബോട്ട് എന്ന് പറയുന്ന മാർവലിൻ്റെ വൺ ഓഫ് ദി ട്രസ്റ്റഡ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ മാർവൽ ന്യൂസ് എല്ലാം തന്നോണ്ടിരിക്കുന്ന ഈ ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് നേരത്തെ തന്നെ വന്നതാണ്. എന്നാൽ അധികം ആരും അന്ന് അത് ശ്രദ്ധിച്ചില്ല. എന്നാൽ ഇപ്പോൾ വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ വൺ ഓഫ് ദി ക്യാരക്ടർ കാസ്റ്റിംഗ് ആയിട്ട് റൂമേഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടിൻ്റെ ആൾ തന്നെ ഇതിങ്ങനെ ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു അപ്ഡേറ്റ് കിട്ടി. റയാൻ ഗോസ്ലിംഗ് ഈസ് ഇൻ ഫാന്റാസ്റ്റിക് ഫോർ. ഇത് ഒന്നാമത്തെ ഒരു റിപ്പോർട്ടായിട്ട് നിങ്ങൾ എടുക്കുക. രണ്ടാമത്തെ റിപ്പോർട്ട് ദ തിങ് ഇതിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫാന്റാസ്റ്റിക് ഫോറിലെ ദ തിങ് ആരാണ്, ബാക്കിയുള്ള എല്ലാ കാസ്റ്റിംഗ് റിപ്പോർട്ട്സും റൂമേഴ്സും ഒക്കെ അപ്പം വരുന്നുണ്ട്. ബട്ട് ദ തിങ്ങിനെ കുറിച്ച് ഒരറിവും ഇല്ല. എന്നാൽ ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മാർവൽ സീക്രട്ട്ലി ദ തിങ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഓൾറെഡി കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ആ ഒരാൾ ഫാന്റാസ്റ്റിക് ഫോറിലെ ദ തിങ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഷീഹൾക്കിൻ്റെ 8-ാമത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുമെന്നാണ് നിലവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 17-ാം തീയതിയാണ് ഷീഹൾക്ക് എന്ന് പറയുന്ന സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ 8-ാമത്തെ എപ്പിസോഡ് വരുമ്പോൾ ഏകദേശം ഒക്ടോബർ 5-ാം തീയതി. നമ്മുടെ ഈ ഒരു കണക്കനുസരിച്ചാണ്, വേറെ തെറ്റും അല്ലെങ്കിൽ വേറെ തടസ്സമൊന്നും ഇല്ലെങ്കിൽ ആ ഒരു വീക്കിലെ എപ്പിസോഡ് ഒക്ടോബർ 5-ാകുമ്പോഴേക്ക് 8th എപ്പിസോഡാകും. അപ്പോൾ ഒക്ടോബർ 5-ാം തീയതി നമുക്ക് ഫാന്റാസ്റ്റിക് ഫോറിലെ ഫസ്റ്റ് ക്യാരക്ടർ ഗ്ലിംസ് നമുക്ക് മൂവിക്ക് മുമ്പ് തന്നെ കിട്ടും. അതായത് ദ തിങ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നമ്മുടെ ജെനിഫർ അല്ലെങ്കിൽ ഷീ ഹൾക്കിനെ കൺസൾട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചുള്ള സ്റ്റോർ ബാക്ക് സ്റ്റോറി എന്താണെന്ന് അറിയത്തില്ല. ബട്ട് ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഷീ ഹൾക്കും ദ തിങ്ങും ഉണ്ടെന്ന് ഏറെക്കുറെ കൺഫേം ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൂടാതെ തന്നെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഷീ ഹൾക്കിൻ്റെ 8-ാമത്തെ എപ്പിസോഡിൽ ഡെയർ ഡെവിളും ഇൻക്ലൂഡിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ 9 എപ്പിസോഡ് വരെ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് 10 എപ്പിസോഡായിരുന്നു ആദ്യം ഷീ ഹൾക്കിന് വെച്ചിരുന്നത്. ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് ഷീ ഹൾക്കും തിങ്ങും ഡെയർ ഡെവിളും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളും അവരെല്ലാം കൂടെ ഒരുമിക്കുന്ന കുറച്ച് സീൻസും മൊമെൻറ്റ്സും ഒക്കെ ഉണ്ടെന്നാണ് നിലവിൽ റിപ്പോർട്ട്സുകളെല്ലാം സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ ഇതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നുമില്ല. ഇപ്പോൾ വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് കാസ്റ്റിംഗ് റൂമേഴ്സ് കിട്ടിയത് ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രം. ഈ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ദ തിങ്ങായിട്ട് ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ജെയ്സൺ സീഗളാണ്. നമുക്കറിയാം ഹൗ ഐ മെറ്റ് യുവർ മദർ എന്ന് പറയുന്ന ടി വി ഷോയിലൂടെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫെയിം കിട്ടിയ ഒരു മനുഷ്യനാണ് ജെയ്സൺ സീഗൾ. സോ അദ്ദേഹത്തിനെ എനിക്ക് സത്യം പറഞ്ഞാൽ ദ തിങ്ങായിട്ട് കാസ്റ്റ് ചെയ്തതിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന മാർവൽ സിനിമാറ്റിക് അപ്ഡേറ്റ്സും ന്യൂസും എല്ലാം നമ്മുടെ വാട്സ്ആപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം ലിങ്ക് കമ്മ്യൂണിറ്റികളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇടുന്നതായിരിക്കും. സോ അടുത്ത വീട് കാണാൻ ടാറ്റ ബൈ. നെക്സ്റ്റ് വീഡിയോ ടാറ്റ ഗൈസ്. The smartest man alive. Oh, Jesus. Oh, that's not good. Wanda, stop. You've possessed an innocent woman, but you can still do the right thing. Let her go. I'm about to do something terrible. Please. I have children of my own. I understand your pain. Is their mother still alive? No. Yes. Good. There will be someone left to raise them. Wait! I'm sorry, what?